ഹലോ എവരിവൺ വെൽക്കം ടു ദ കോഴ്സ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഇ ഇ ത്രീ നോട്ട് ടു ഫോർ എസ് സിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇ ടി എസ് ഫോർ ഇലക്ട്രിക്കൽ വി ആർ ഡിസ്കസിംഗ് മൊഡ്യൂൾ ഫോർ മൊഡ്യൂൾ ഫോറിൽ നമ്മൾ കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ആ രണ്ട് ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കണ്ടക്ഷൻ കറണ്ട് കണ്ടക്ഷൻ കറണ്ട് കണ്ടക്ഷൻ കറണ്ട് പറയാൻ നമുക്കറിയാം കണ്ട ഒരു കറണ്ട് അല്ലെങ്കിൽ കണ്ടക്ഷൻ കറണ്ട് ഐ വിസ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ അതിന്റെ റെസിസ്റ്റൻസ് ആറാണ് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആറാണ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു വി സോ ഒരു റെസിസ്റ്റൻസ് ആറുള്ള കണ്ടക്ടർ അതിനെ എക്രോസ് ഒരു പൊട്ടൻഷ്യൽ വി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു സോ അതിലൂടെ പോകുന്ന കറണ്ട് കണ്ടക്ഷൻ കറണ്ട് അതിന്റെ വാല്യൂ എത്രയായിരിക്കും ഐ സി ഈക്വൽ ടു വി ബൈ ആറ് ഇതറിയുന്നതല്ലേ നമുക്ക് ബേസിക്സ് ഓംസ് ലോ ഓംസ്ലോ പ്രകാരം നമ്മൾ എഴുതിയ ഇക്വേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഇക്വേഷൻ എന്താണ് ആർ ഈസ് ഈക്വൽ ടു റോയൽ ബൈ എ റോയെന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി ആണ് ലെങ്ത് ഓഫ് കണ്ടക്ടർ ആണ് എല്ലാം എന്ന് പറയുന്നത് ഏരിയ ഓഫ് കണ്ടക്ടർ ആണ് ഹിയർ എല്ലീസ് ദ ലെങ് ഓഫ് കണ്ടക്ടർ ഓൾറെഡി പറഞ്ഞു റോ ഈസ് ദസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ക്രോസ് ഓഫ് കണ്ടക്ടർ ഇനി റെസിസ്റ്റൻസിന് ഇൻ ടേംസ് ഓഫ് കണ്ടക്ടിവിറ്റി നമുക്ക് ഇക്വേഷൻ അറിയാം ആർ ഇസ് ഈക്വൽ ടു എൽ ബൈ സിഗ്മ എ അതിൽ സിഗ്മ ആണ് എന്ത് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് സിഗ്മയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയമുണ്ട് എന്താണ് സിഗ്മ വൺ ബൈ റെസിസ്റ്റിവിറ്റി ആണ് സിഗ്മ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ഇൻ ദ കണ്ടക്ടർ ഇഫ് ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടക്ടറിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പൊ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു ഇന്റ് എൽ എന്നാണ് ഓക്കെ വി ഇസ് ഈക്വൽ ടു ഇന് ടു എൽ കണ്ടക്ഷൻ കറണ്ട് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി വി ബൈ ആർ ആണ് വി ബൈ ആർ ആണ് അപ്പൊ വിക്ക് പകരം എന്ത് ഇട്ടുകൊടുക്കുക ഇ എൽ ഇട്ട് കൊടുക്കുക അപ്പൊ മാറ്റി എഴുതാം എന്ത് ഇ എൽ ഡിവൈഡഡ് ബൈ പിന്നെ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം ആറിന് പകരം എൽ ബൈ സിക് ആറിന് പകരം എൽ ബൈ സിക് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കൊടുക്കാം അപ്പൊ എനിക്ക് എന്ത് കിട്ടും ആൻസർ എന്ന് കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇ സിക്മ എന്ന് കിട്ടും ഇ സിക്മ എ സോ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ഇപ്പൊ കണ്ടക്ഷൻ കറണ്ട് ആണിത് കറണ്ടിനെ ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഡെൻസിറ്റി കറണ്ട് ഡെൻസിറ്റി കിട്ടുന്നത് സോ കണ്ടൻ കറണ്ട് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം ദിസ് കണ്ടക്ഷൻ കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്താൽ മതി സോ ഈ സിഗ്മ എ ഡിവൈഡ് ബൈ എ എന്താണ് എയും എയും ക്യാൻസൽ ആവും നമുക്ക് സിഗ്മ ഇ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും അതായത് കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ജെ സി ഇസ് ഈക്വൽ ടു സിഗ്മ ഇ കണ്ടക്ഷൻ കറണ്ട് ജെ സി ഇസ് ഈക്വൽ ടു സിഗ്മ ഇ എന്ന് കിട്ടും എനിക്ക് ഈ ഇക്വേഷനെ നമുക്ക് വേറൊരു പേരിട്ട് വിളിക്കാം ഇറ്റ് ഈസ് നോൺ ആസ്

നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ എനിക്ക് ഐഡി എന്ന് വിളിക്കാം അതായത് ഒരു എ സി വോൾട്ടേജ് കപ്പാസിറ്റൻക്രോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കാം കപ്പാസിറ്റൻസിന്റെ ടേംസിൽ പറയാണെങ്കിൽ ഐ ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി നമുക്കറിയാലോ ഐക്യേഷൻ ഐ ഡി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമ്മൾ ചാർജിന്റെ വിത്ത് റെസ്പെക്ട് പറയുകയാണെങ്കിൽ ഡി ക്യു ബൈ ഡി ടി ആണ് ഓക്കെ അപ്പൊ ക്യൂസ് ഈക്വൽ ടു സി വി എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ സിയുടെ വാല്യൂ എപ്സിലോൺ എ ബൈ ഡി ആണ് എപ്സിലോൺ എന്താണ് പെർമിറ്റിവിറ്റി ആണ് എ ഏരിയ ആണ് ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് ആണ് സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിക്ക് എഫ്സ് ലോൺ എ ബൈ ഡി എന്നുള്ളത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഡി എന്തായിട്ട് മാറും എപ്സിലോൺ എ ബൈ ഡി ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും എഫ് സോൺ എ ബൈ ഡി ഡി വി ബൈ ഡി ടി ഏതാ ഇപ്പൊ കിട്ടിയേക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കാർഡിന്റെ ഐഡിയുടെ എക്വേഷൻ ആയി കിട്ടിയേക്കുന്നത് വോൾട്ടേജ് വിസ് ഈക്വൽ ടു ഇൻടു ഡി വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു ഇൻ ടു ഡി എന്നുള്ള റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡി എന്തായിട്ട് മാറും എഫ്സ് ലോണെ ഡി ബൈ ഡി ടി ആയിട്ട് മാറും എഫ് ലോണെ ഡി ബൈ ഡി ടി ആയിട്ട് മാറും ഡിഇസ് ഈക്വൽ ടു എഫ് ലോൺ ഇൻ ഈ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് നമുക്കറിയാം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു സോ എന്തായിട്ട് മാറും എ ഡോട്ട് ഇ ഓക്കെ ഡെറിവേറ്റീവ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്തു എ ഡോട്ട് ഇ ബൈ ഡോട്ട് ഇ ആയിട്ട് മാറും ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് എ ഡോട്ട് ഇ ബൈ ഡോട്ട് ഇ സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി എന്തായിട്ട് മാറും ഐ ഡി ബൈ എ ആണ് ഡിവൈഡ് ബൈ എ വരും എന്തായിട്ട് മാറും അത് ജെ ഈസ് ഈക്വൽ ടു ഡോട്ട് ഇ ബൈ ഡോട്ട് ഇ ആയിട്ട് മാറും ജെ ഡിസ് ഈക്വൽ ടു ഡോഡി ബൈ ഡോട്ടി അപ്പൊ നമ്മൾ എന്താ ഇന്ന് ഡിസ്കസ് ചെയ്ത് കണ്ടക്ഷൻ കറണ്ട് പറഞ്ഞു കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി പറഞ്ഞു വീഡിയോ ഒന്നുകൂടെ കാണുക പി പി ടി ഒന്നുകൂടെ നോക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക താങ്ക് യു